നടത്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെ എൻ എ ഖാദർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിന് നേതാക്കന്മാരുടെയും സഹായ സഹകരണങ്ങളോടെ പരമാവധി പരിശ്രമിക്കുന്നതാണ്. പിന്നെ ഇത് വളരെ അനുകൂലമായിട്ടുള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ജനവിരുദ്ധ നയങ്ങളും നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവും ഡീസൽ പെട്രോൾ ഉൾപ്പെടെയുള്ള വിലവർദ്ധനവും ഫാഷിസ്റ്റ് പ്രവണതകളും ന്യൂനപക്ഷത്തിനും ദളിതർക്കും എതിരായിട്ടുള്ള ആക്രമണങ്ങളും വർഗീയതയും ബഹുസ്വരതയ്ക്കെതിരായിട്ടുള്ള ഭീഷണിയും ജനാധിപത്യ വിരുദ്ധമായ നടപടികളും ഒക്കെ രാജ്യത്ത് പെരുകി വരികയാണ്. ഈ സാഹചര്യത്തിൽ ഏത് ജനപ്രതിനിധിയുടെയും ബാധ്യത പണ്ടത്തെക്കാൾ വലുതാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവേശിക്കുന്നത്. തീർച്ചയായും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ അഭിമാനം അതുപോലെ പ്രതിച്ഛായയും വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അങ്ങനെ എല്ലാ സന്ദർഭത്തിലും അന്തിമഘട്ടത്തിലാണ് തീരുമാനം ഉണ്ടാവാറില്ല. അതിന് മുമ്പ് ആശയ വിനിമയം നടന്നിട്ടുണ്ടാവും. മുമ്പ് കാലത്ത് ഇത്രയധികം മാധ്യമങ്ങളില്ലാതിരുന്ന കാലത്ത് ആശയവിനിമയങ്ങളൊന്നും നടത്തിയാൽ ആരും അറിയാറില്ലായിരുന്നു. അപ്പോൾ ആശയവിനിമയങ്ങൾ യോഗ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിക്കൽ, പാർട്ടി കാലാകാലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന മാനദണ്ഡങ്ങൾ പരിശോധിക്കൽ, ഇതൊക്കെ പാർട്ടി ലീഡർഷിപ്പ് പരസ്പരം കുറച്ച് മുമ്പേ മുതൽ ആരംഭിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു കൾമിനേഷൻ എന്നുള്ള നിലയിലാണ് അവരിപ്പോൾ തൽക്കാലം എന്നെ തിരഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഞാൻ മാത്രമേ എന്നെ യോഗ്യനായിട്ടുള്ളൂ എന്നല്ല. ഈ പാർട്ടിയിൽ യോഗ്യരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. യോഗ്യരായ ആളുകൾക്ക് അവസരോചിതമായി കിട്ടുന്ന സ്ഥാനമാനങ്ങൾ നൽകി പാർട്ടി അവരെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഈ സന്ദർഭത്തിലും അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നല്ലാണ്ട് ആശയപരമായിട്ടുള്ള കുഴപ്പമോ അവ്യക്തതയോ ഉണ്ടായിട്ടില്ല. ആശയവിനിമയം ഉണ്ടായിട്ടില്ല. എനിക്ക് മാത്രമായിട്ടൊരു വെല്ലുവിളിയില്ല. എൻ്റെ പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികളും എൻ്റെ വെല്ലുവിളികളാണ്. ആ വെല്ലുവിളി തീർച്ചയായിട്ടും ഞാൻ ഏറ്റെടുക്കുന്നുള്ള കാര്യത്തിന് സംശയമില്ല. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭൂരിപക്ഷത്തെ മറികടക്കുകയോ ഇല്ലേ എന്ന് അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് 38,000 കിട്ടി, പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 40,000 കിട്ടി. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഞാനതിൽ സ്ഥാനാർത്ഥിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഞാനതിലൊരു നിമിത്തമാണ്. പാർട്ടി എന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ട് വെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് വമ്പിച്ച ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. ഇല്ല, അങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ധാരാളം പോസ്റ്റ് ഇടുക ഇപ്പോൾ പതിവാണ്. അത് നല്ല കാര്യത്തിനും ചീത്ത കാര്യത്തിനും ഒക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള പോസ്റ്റുകൾ. ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കണ്ണന്താനത്തിൻ്റെ ഭാര്യ ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ ഓരോരുത്തരെ അനുകരിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതേമാതിരി ഇനി അത് ആ വിഷയം മാറി വേറൊരു സ്ത്രീ അങ്ങനെ പറയുമ്പോൾ അത് ഏറ്റെടുക്കും ആളുകൾ. അതൊരു ചലനാത്മകതയാണ്, അതൊരു ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ഫ്ലെക്സിബിലിറ്റിയാണ്, ആ ചലനാത്മകതയാണ് നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അഭിപ്രായ പ്രകടനങ്ങൾ പലരും നടത്തിയിട്ടുണ്ടാവും, നടത്താത്തവരും ഉണ്ടാവും. അപ്പോൾ അതിനൊന്നും അനുസരിച്ചല്ല പാർട്ടി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. പത്രിക എന്താ കൊടുക്കുന്നത്? പത്രിക കൊടുക്കുന്ന ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് പാർട്ടി തീരുമാനിക്കുന്നത്. കൺവെൻഷൻ 20-ാം തീയതി വെച്ചിട്ടുണ്ട്. ഒരു ജില്ലാ നേതൃയോഗം 20-ാം തീയതി രാവിലെ DTPC ഓഡിറ്റോറിയത്തിൽ കൂടുന്നുണ്ട്. അതിന് സംസ്ഥാനത്തുള്ള എല്ലാ നേതാക്കന്മാരും വരും. UDF പഞ്ചായത്ത് തല നേതാക്കന്മാർ തൊട്ട് മേലോട്ട് പങ്കെടുക്കുന്ന ഒരു ജില്ലാ നേതൃയോഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് 20-ാം തീയതി തന്നെ ആ സുബൈദ പാർക്കിൽ 10 PM വേങ്ങര വെച്ചിട്ട് 7 PM വലിയ ഒരു വിപുലമായിട്ടുള്ള UDF നിയോജകമണ്ഡലം കൺവെൻഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് 21, 22 അങ്ങനെ 24, 25 വരെയുള്ള ദിവസങ്ങളിലായിട്ട് പഞ്ചായത്ത് തല കൺവെൻഷനുകളും ബൂത്ത് തല കൺവെൻഷനുകളും UDF ചേരും. അഡ്വക്കേറ്റ് യു എ ലത്തീഫ് നല്ല കഴിവുള്ള ഒരാളാണ്. അദ്ദേഹം എനിക്ക് നേരത്തെ പരിചയമുള്ള എൻ്റെ ഒരു മാന്യ സുഹൃത്താണ്. ഞാനെടുത്ത പണി അയാൾക്ക് കൊടുക്കാൻ പറ്റും, അയാളെടുത്ത പണി എനിക്ക് കൊടുക്കാൻ പറ്റും. വേങ്ങരയിൽ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട KNA ഖാദറാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്.